വീണ്ടും സ്വാഗതം മിഴിയോത്തിലേക്ക്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രശസ്ത വാസ്തു ജ്യോതിഷ വിദഗ്ധ ശ്രീമതി സേതുലക്ഷ്മിയാണ്. നിങ്ങളുടെ വാസ്തുപരമായ അല്ലെങ്കിൽ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ചേച്ചി നമുക്ക് അതിന്റെ ഒരു കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, മിഴിയോത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ശ്രീജിത്ത് ആണ്. ശ്രീജിത്തിന് എന്താണ് അറിയേണ്ടത്? എന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം അറിയണം. ഓക്കേ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 29/11/82. 29/11/82. ജനന സമയം കൂടി പറഞ്ഞോളൂ. 5:22 AM. എവിടെയാണ് ജനിച്ചത്? ഞാൻ ചെറുവത്തൂർ പയ്യന്നൂർ ഏരിയ. ഓക്കേ, നാട്ടിലാണ് ജനനം. നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? എന്താണ് ഭരണി? ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? ഒന്നേ ജോലിയുടെ കാര്യത്താണ്. ഞാനിവിടെ വിസിറ്റിൽ വന്നാണ്. ഒരുപാട് ജോലികൾ ഇങ്ങനെ കയ്യിൽ കൺഫേം ആയ ജോലികൾ പോലും ഒക്കെ ഫസ്റ്റായിട്ട് മാറി പോകുന്നുണ്ട്. അത് പിന്നെ കണക്ട് ആവുന്നില്ല ഒരു ജോലിയായിട്ട്. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എന്നാലും പിന്നെ കിട്ടുന്നില്ല ജോലി. ഇപ്പൊ ജോലി കിട്ടേണ്ട സമയമാണല്ലോ. 3-ൽ നിന്ന് വ്യാഴം 4-ലേക്ക് മാറിയിട്ടുണ്ട്. June 19 കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ കടകശനിയാണ്. കുറച്ച് അലച്ചില്, കുറച്ച് പ്രയാസപ്പെട്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. നന്നായിട്ട് അലഞ്ഞത്. അതെ, ജോലി കിട്ടും. ഇപ്പൊ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. കണ്ടകശനിയാണ് തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും നമ്മൾക്ക് ഒരു വർഷം പിടിച്ചു നിൽക്കേണ്ടി വരും. നവംബർ വരെ അല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ ശനിയുടെ നോട്ടം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചൊവ്വാദശ ആയതിനാൽ ഒരു വർഷം നിങ്ങളൊന്ന് പിടിച്ചു നിന്നോണം കാര്യങ്ങൾക്ക്. മനസ്സിലായോ? കൈ ജലം പോലെ ധനം പോ. ചന്ദ്രദശ ചൊവ്വാദ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് അടുത്തൊരു SMS പോകാം. അയച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ ആണ്. ഉണ്ണികൃഷ്ണന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 25/6/1963. 25/6/1963 9:30 AM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. പാലക്കാടാണ് ജനനം. ഇപ്പോഴത്തെ സമയത്തിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഇപ്പൊ കടകശനി സമയമാണ്. ജന്മത്തിൽ വ്യാഴം വന്നിട്ടുണ്ട്. ആ ശനി ആണെങ്കിൽ തന്നെ ആ ശനി ഉച്ചസ്ഥനാണ് കർക്കിടകക്കൂറുകാർക്ക്. അതുകൊണ്ട് ജോലി സംബന്ധമായിട്ട് ചെറിയ അസ്വസ്ഥത ഉണ്ടാവുമെങ്കിൽ തന്നെയും കുറച്ച് ഭേദമായുള്ള സമയമാണ് ജൂൺ തൊട്ട്. ഉണ്ണികൃഷ്ണൻ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS അയച്ചിരിക്കുന്നത് ലതയാണ്. ലതയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 10/12/1996 ആണ്. സമയം പറഞ്ഞിരിക്കുന്നത് 11:55 PM. തൃക്കാട്ട നക്ഷത്രം പറയുന്നു. നാട്ടിലാണ് ജനനം. ലതയ്ക്ക് അറിയേണ്ടത് ഇപ്പോഴത്തെ സമയത്തിനെ കുറിച്ചാണ്. തൃക്കേട്ടയ്ക്ക് 12 ശനിയാണ്. അതിനോടൊപ്പം തന്നെ മോശ സമയമാണ്. ശരീര അസ്വസ്ഥതയൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. ശുക്രദശ ചൊവ്വയുടെ അപഹാരം കൂടിയാണ്. ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി തടസ്സങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട ഒരു സമയമാണ് ഇപ്പം. വളരെ സൂക്ഷിച്ച് ധനം ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയമാണ്. ബിസിനസ്സോ ധനമോ ഒക്കെ കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. സാജനാണ്. ഓക്കെ സാജൻ, എന്താണ് അറിയേണ്ടത്? ജോലിയുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1985. രാത്രി 10:30. എവിടെയാണ് ജനിച്ചത്? നാട്ടിലാണ്. നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? നക്ഷത്രം എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. ജോലി സംബന്ധമായ കാര്യമാണ്. എന്താണ് സിറ്റുവേഷൻ? ഓക്കെ, ഇപ്പൊ ആയില്യത്തിന് അറിയാലോ, കണ്ടകശനിയാണ്. June 19 കഴിഞ്ഞപ്പോ ജന്മത്തിൽ വ്യാഴം വന്നിട്ടുണ്ട്. ശുക്രദശ വ്യാഴത്തിന്റെ അപഹാരമാണ്. ജോലി സംബന്ധമായിട്ടൊക്കെ ഇച്ചിരി അസ്വസ്ഥത അലച്ചിലൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ അവിടെ? എന്തായാലും ഇപ്പൊ ജോലി കിട്ടും. ഒരു August 15-20 ഒക്കെ ആവുമ്പഴത്തേന് എവിടെങ്കിലും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ? ഒരു 15-20 ഒക്കെ ആവുമ്പഴത്തേനും കിട്ടാൻ സാധ്യത വളരെ കൂടുതൽ. August 20 ഒക്കെ ആവും. ചന്ദ്രാഴ്ച ഇവിടെ തന്നെ കിട്ടും. അങ്ങനെ വിഷമിക്കണ്ട. ഐ ശനി ഉച്ചസ്ഥനാ, നല്ലൊരു സ്ഥലത്തേ കയറുള്ളൂ ഇപ്പം. അതെ, ശുക്രദശ വ്യാഴത്തിന്റെ അപകാരം കൂടിയാ. ശുക്രനും വ്യാഴം കൂടി ശത്രുക്കളല്ലേ. ഇപ്പം കയ്യിലിരിക്കുന്ന കളഞ്ഞേ പറ്റുള്ളൂ ഇപ്പം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തൊരു SMS പോകാം. അയച്ചിരിക്കുന്ന ഷിജിത്താണ്. ഷിജിത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 27/2
1983 27/2/1983 സമയം 1:20 AM നാട്ടിലാണ് ജനിച്ചത്. ഷിജിത്തിന് മകമാണ് നക്ഷത്രം എന്ന് പറയുന്നു. മകം ഷിജിത്തിന് അറിയേണ്ടത് ഷിജിത്ത് ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണ്, അതൊരു അത് നല്ലതാണോ അതോ അത് നിർത്തുന്നതാണോ നല്ലതെന്ന് പറയുന്നു. അത്ര നന്നായിട്ടല്ല പോകുന്നത്, അപ്പം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചേരുമോ എന്നൊക്കെയാണ് ഷിജിത്തിന് അറിയേണ്ടത്. ഈ ജാതകത്തിന് പാർട്ണർഷിപ്പ് ബിസിനസ് ചേരൂല. ധനം ധനസംബന്ധമായ നഷ്ടവും കയ്യിൽ നിന്ന് ധനം ഇടേണ്ട ഒരു അവസ്ഥയുമാണിപ്പോൾ. അപ്പൊ കഴിയുന്നത് മുന്നോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഷിജിത്ത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പ്രിയ, പ്രിയ, പ്രിയക്ക് എന്താണ് അറിയേണ്ടത്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1989 അല്ലേ? ഓക്കേ, ജനന സമയം കൂടി പറഞ്ഞോളൂ. രാത്രിയാണ്. സമയം കൃത്യമായി അറിയാമോ? സമയം. എവിടെയാണ് ജനിച്ചത്? മലപ്പുറം. മലപ്പുറം. നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? കാർത്തിക. കാർത്തിക നക്ഷത്രം. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. കുട്ടികളെ കുറിച്ചും പിന്നെ ജോബിനെ കുറിച്ചും. ഓക്കേ, ഇപ്പൊ എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? ഒരു വർഷം. സന്താനം ഉണ്ടാകാനൊക്കെ യോഗമുണ്ട്, തടസ്സമൊന്നും പറയുന്നില്ല ഇവിടെ. ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, അതിന് നല്ല ഫലമുള്ള സമയമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രണ്ടാളുടെയും കൂടി ജാതകം മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ പറ്റി പറയാറുള്ളത്. അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. അഞ്ചിക്ക് ഏത് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ചെറിയൊരു കാലതാമസേന സന്താനം ഉണ്ടാകാനാണ് യോഗം. ഹസ്ബൻഡിനെയും കൂടെ അറിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് ദോഷമെന്ന് പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഓക്കെ, താങ്ക് യു പ്രിയ. നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. അയച്ചിരിക്കുന്നത് ദിവ്യയാണ്. ദിവ്യ ഡേറ്റ് ഓഫ് ബർത്ത് 9/8/1995 9/8/1995 സമയം വൈകുന്നേരം 4:30 ചെന്നൈയിലാണ് ജനനം. ഉത്രാടം നക്ഷത്രം പറയുന്നു. കല്യാണത്തിനെ കുറിച്ച് അറിയണം, ഭാവിയെ കുറിച്ചും അറിയണം. ഇപ്പൊ എൽ എൽ ബിക്ക് പഠിക്കുന്നു എന്ന് പറയുന്നു. അതായത് കണ്ടക്ഷന് സമയമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. 9 വ്യാഴം വന്നിട്ടുണ്ട്, ശുക്രൻ നല്ല ഭാവിയടി നിൽക്കുകയാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പൊ അതിന് വിഷമിക്കണ്ട. ജോലി സംബന്ധമായിട്ട് ഒരു വർഷം കൂടി കഴിയണം ജോലി കിട്ടണമെങ്കിൽ. 2015 ജൂൺ ജൂലൈ ഒക്കെ കഴിയുമ്പോഴത്തേനെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. ഹയർ സ്റ്റഡീസിന് പോകാൻ അതിനൊക്കെ പറ്റും. നല്ല വിദ്യാഭ്യാസത്തിന് ഉന്നതിയുള്ള ജാതകവും കൂടിയാണ്. ദിവ്യ കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. മിഴിയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. പ്രിയങ്ക. പ്രിയങ്ക, പ്രിയങ്കക്ക് എന്താണ് അറിയേണ്ടത്? ഹസ്ബൻഡിനെ പറ്റിയാണ്. ഓക്കെ, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1980. ജനന സമയം കൂടി പറഞ്ഞോളൂ. ജനന സമയം അറിയില്ല. എവിടെയാണ് ജനിച്ചത്? നാട്ടിലാണ്. നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? അവിട്ടം. അവിട്ടം നക്ഷത്രം. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. ജോലി സംബന്ധമായിട്ട്. ജോലി സംബന്ധമായിട്ട് ഇപ്പൊ മോശ സമയമാണല്ലോ, വ്യാഴം മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ജോലി ഉണ്ടോ അദ്ദേഹത്തിന്? ജോലിയുണ്ട്. ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവേണ്ട സമയമാണ് ഇപ്പൊ. ജോലി മാറാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ മാറണ്ട, നവംബർ ഒക്കെ ആവട്ടെ. ഇന്റർവ്യൂ വന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞോട്ടെ, നവംബർ ഒക്കെ ആയിട്ടേ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റുള്ളൂ. നല്ലൊരു ജോലി കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടബാധ്യതകളുണ്ട് ചെറുതായിട്ട്. അത് സാരമില്ല, അതൊക്കെ മാറും. 2016 ആവുമ്പഴത്തേന് കടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തിയൊക്കെ നേടും. അതിനൊന്നും വിഷമിക്കണ്ട. വീട് വെക്കാനുള്ള, വീട് വെക്കാൻ യോഗം ഉണ്ടല്ലോ. 2015 നവംബർ ഒക്കെ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. അയച്ചിരിക്കുന്നത് നിജിയാണ്. നിജിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 27/5/1989 സമയം 4:30 5:30 ഇടയ്ക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടിലാണ് ജനനം. ജോലിയെ കുറിച്ചാണ് അറിയേണ്ടത്. നക്ഷത്രം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അവിട്ട നക്ഷത്രമാണ്. ജോലി സംബന്ധമായിട്ട് ഇപ്പൊ ഇച്ചിരി മോശം സമയമാണ്.
സ്വസ്ഥതയില്ല. അവിടുന്ന് മാറാനൊന്നും നോക്കണ്ട. നവംബർ വരെ മോശ സമയം തന്നെയാണ്. അപ്പൊ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നവംബർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടുന്ന് മാറി നല്ലൊരു സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള യോഗം ഉണ്ട്. എനിക്ക് ഏറ്റവും വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS പോകാം. അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് 24/1/87 24/1/87 സമയം 6:20 AM ആണ്. തൃശ്ശൂരാണ് ജനനം. നക്ഷത്രം വിശാഖം എന്ന് പറയുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ജോലിയെക്കുറിച്ചും അറിയണം. അതുപോലെ രണ്ടാമതൊരു സന്താന യോഗമുണ്ടോ എന്നോട് ചോദിക്കുന്നു. ആ, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളല്ലോ, രണ്ടാളുടെയും കൂടി ജാതകം വെച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പ്രവചിക്കാൻ പറ്റത്തുള്ളൂ. ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ 7 ശനി കാലഘട്ടമാണ്. ജോലിയിൽ ഒരാൾ ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും അവിടെ തന്നെ ഇരുന്നോളുക. സാമ്പത്തികമായിട്ട് ചെറിയ കടങ്ങളോ ധനമില്ലാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. ആരോഗ്യപരമായിട്ട് 7 ശനി ആയതുകൊണ്ട് മോശം തന്നെയാണ്. അതും ജന്മത്തിൽ നിൽക്കുന്ന ശനിയാണ്. ഇപ്പൊ ജന്മശനി എന്നാണ് പറയുന്നത്. ഇപ്പൊ ശരീരത്തിന്റെ അസ്വസ്ഥതയെ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഈ ശനിയാണ്. മോശ സമയം തന്നെയാണ് കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. മിഴിയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ജിജി. ജിജി, എന്താണ് അറിയേണ്ടത്? എനിക്ക് മാഡം എന്റെ വീട് വെക്കാൻ ഒരു ഇതുണ്ടോ, യോഗമുണ്ടോ എന്ന് അറിയാനാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഹലോ, ഡേറ്റ് ഓഫ് ബർത്ത്? ഹലോ, നമസ്കാരം. ഡേറ്റ് ഓഫ് ബർത്ത് 4/8/1959. ജനന സമയം കൂടി പറഞ്ഞോളൂ. ജനന സമയം 11:20 മോർണിംഗ്. 11:20 AM എവിടെയാണ് ജനിച്ചത്? കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി. കോട്ടയത്താണ് ജനനം. നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? നക്ഷത്രം പൂയം. വീട് വെക്കാൻ യോഗം ഉണ്ടല്ലോ. നേരത്തെ വീട് വെക്കാൻ നോക്കിയോ? 2007-08 കുറച്ച് കാലം കൊണ്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. വിൽക്കാൻ പറ്റും. 2016 ആവണം. പിന്നെ മാഡം, എനിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉണ്ടല്ലോ, ഉദര സംബന്ധമായിട്ടുണ്ട്, വാദ സംബന്ധമായിട്ടൊക്കെ അസുഖം ഉണ്ടാകാൻ സാധ്യത. വാദ സംബന്ധമായിട്ടുണ്ട്. ജോയിന്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത. ജോയിന്റ് പെയിൻസ് ഉണ്ട്. ഇപ്പൊ അതിന്റെ കണ്ടീഷനിയാണ്. ഇപ്പൊ അതിന്റെ അവസ്ഥയും കൂടിയാണ്. മരുന്ന് കഴിച്ചോളൂ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ മോൻ ഇപ്പോ നാട്ടില് സ്കൂളിൽ ചേർത്തിരിക്കുകയാണ്. അവന്റെ പഠനത്തിനെ പറ്റി എനിക്കൊന്ന് അന്വേഷിക്കണം. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16/1/1997. ജനിച്ചത് ദുബായില്. ദുബായില്. എന്താണ് അറിയേണ്ടത്? അവന്റെ പഠിത്തത്തിന്റെ പുരോഗതി എങ്ങനെയാണ്? അവനിപ്പോ ഞാൻ ഡിഗ്രിക്ക് ചേർത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആളെ പഠിക്കാൻ? ഒരു ഉഴപ്പാണ്. ഒന്ന് പുഷ് ചെയ്യണം ഇപ്പൊ. എങ്കിലും നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ഓക്കെ, വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴാ ഗ്രഹങ്ങളുടെ അവസ്ഥ മോശമായത് കൊണ്ടുള്ള കാര്യങ്ങളാ, അല്ലാതെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. നന്നായിട്ട് കുഴപ്പമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാ മതി. ശരി, താങ്ക് യു വെരി മച്ച്. അപ്പം ഇഴയത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.